ഞാനിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒട്ടുമിക്ക ചിത്രങ്ങളും പ്രകൃതിയെയും അതിൻ്റെ വിവിധ നാനാർത്ഥങ്ങളെയും ജ്വലിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. വാസ്തവത്തിൽ ഇത് പ്രകൃതി ദൃശ്യങ്ങൾ എന്നുള്ള ഒരു സബ്ജയിൽ നമുക്ക് ക്രോഡീകരിക്കാൻ പറ്റില്ല. കാരണം ഇതിനൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രകൃതിയെയും അതിൻ്റെ നമ്മുടെ ആന്തരിക പ്രകൃതിയും, ഓരോ മനുഷ്യനും അവൻ്റെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ അവൻ്റെ എൻവയൺമെൻറ്റ്, ഇമ്മീഡിയറ്റ് സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്ന, അവനിൽ ഉളവാക്കുന്ന ചില പ്രത്യേക വികാരങ്ങളും അതിൻ്റെ ബഹിസ്ഫുരണങ്ങളും, അങ്ങനത്തെ രീതിയിൽ അതിനെ വേണമെങ്കിൽ എടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു എൻവയോൺമെൻ്റൽ കൺസേൺസ്, പാരിസ്ഥിതികമായിട്ടുള്ള ചില പ്രത്യേകതകൾ ഇതിനകത്ത് സന്നിവേശിപ്പിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇത് കേവലം ഈ കാഴ്ചകളായി അല്ലെങ്കിൽ സീൻസായി അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പായി അതിൻ്റെ ശരിക്കും ഒരു പെരിഫറലായിട്ടുള്ള ഒരു അർത്ഥത്തിൽ എടുക്കാതെ അതിന് ക്രോഡീകരിച്ചിട്ടുള്ള, നാം അതിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും എന്താണ് സ്വാംശീകരിക്കുന്നത്, ദൃശ്യപരമായി നമ്മുടെ ബൗദ്ധിക തലത്തിലും സ്വാംശീകരിക്കപ്പെടുന്ന ചില പ്രത്യേക കാര്യങ്ങൾ, വിഷ്വലായിട്ടുള്ള ചില ടെക്നിക്സ് അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ ടെക്നിക്സ് അല്ലെങ്കിൽ അതിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഉപയോഗിച്ച് കുറച്ചുകൂടെ വ്യവച്ഛേദിച്ച് കാണുന്നതിനാണ് ശ്രമിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ ആധുനിക ചിത്രകാരൻ അല്ലെങ്കിൽ സാഹിത്യകാരൻ അല്ലെങ്കിൽ സംഗീതജ്ഞൻ ഏത് കലയിലും വ്യവഹരിക്കുന്ന ഒരാൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം പലപ്പോഴായി നൂറ്റാണ്ടുകളായി നാം അനുവർത്തിച്ചു വരുന്ന ഒരു സങ്കേതം, അത് പ്രകൃതിയുടെ നേരെ മനുഷ്യൻ പിടിക്കുന്ന കണ്ണാടിയാണ് കല എന്ന് പണ്ട് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും എത്രയോ കാലം മുന്നോട്ട് പോയി ഇന്ന് ഉത്തരാധുനികതയിൽ എത്തി നിൽക്കുന്ന കലയെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്ന ധാരാളം തിയറികൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഈ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും കഥ പറയുന്നത് പോലെ ഓരോ കാലം കഴിയുന്തോറും ആധുനിക മനുഷ്യന് അവൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അവൻ അന്വേഷിക്കുന്ന ഇത്തരം മേഖലകളിലുള്ള പുരോഗതി വളരെയധികം ദുരിതപ്പെട്ട് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 30 വർഷക്കാലത്തിനിടയ്ക്ക് സയൻസിൽ സംഭവിച്ചിട്ടുള്ള പുരോഗതി അതിനു മുമ്പുള്ള ഒരു 300 വർഷക്കാലത്തിനിടയ്ക്ക് സംഭവിച്ചതിനേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ കലയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനിടയ്ക്ക് സംഭവിക്കും. 2nd ലോകമഹായുദ്ധം അല്ലെങ്കിൽ അതേപോലെ മനുഷ്യൻ്റെ ജീവിതത്തെ ആഗോളതലത്തിൽ തന്നെ ബാധിക്കുന്ന പൊതുവായ ചില കാര്യങ്ങൾ, ഭീകരത, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിത്രകാരന്മാർക്ക് ആദ്യമേ തന്നെ അവരുടെ കലയിലൂടെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് പണ്ട് ക്ലാസിക് കാലഘട്ടത്തിൽ മനുഷ്യനെ സൗന്ദര്യവൽക്കരിച്ച് വരച്ചുകൊണ്ടിരുന്നത്? പെട്ടെന്ന് തന്നെ പിക്കാസോ മുതൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന നവീന ചിത്രകാരന്മാർ മനുഷ്യനെ വികല്പമായിട്ടുള്ള രീതിയിലും വളരെയധികം രൂപാന്തരീകരണം വന്നിട്ടുള്ള രീതിയിലും ചിത്രീകരിക്കാൻ തുടങ്ങിയത് എന്നുള്ളതിൻ്റെ ഉത്തരം 2nd ലോകമഹായുദ്ധവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള മനുഷ്യൻ്റെ ദുരിതങ്ങളും ആണ് നമുക്ക് മറുപടിയായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്തരമൊരവസ്ഥയിൽ മനുഷ്യനെ അവൻ്റെ പഴയ സൗന്ദര്യ സങ്കല്പങ്ങളിൽ കാണുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിനെതിരായി ആദ്യം ആധുനിക ചിത്രകലയ്ക്കെതിരായി മുന്നോട്ട് വന്നവരിൽ പ്രധാനിയാണ് ഹിറ്റ്ലർ. അപ്പോൾ ഹിറ്റ്ലർ ഇത് കണ്ടിട്ട്, ഹിറ്റ്ലറിൻ്റെ ഈ നാസിസം ആഗോള തലത്തിൽ വളരെ ഭീകരത മനുഷ്യരാശിയെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെതിരെ ചിത്രകാരന്മാർ പ്രതികരിച്ചത് ഈ മനുഷ്യൻ്റെ വളരെ അവസ്ഥാന്തരം വന്ന ഛായകളിലൂടെയാണ്. അപ്പോൾ അവൻ പഴയ സൗന്ദര്യ സങ്കല്പങ്ങളോ ജീവിതത്തിൻ്റെ സൗന്ദര്യമോ അവനിൽ നിന്ന് അന്യം നിന്നു പോവുകയും മനുഷ്യൻ തന്നെ ശത്രുവായി കാണുകയും അവൻ്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യനായിരിക്കുകയും മനുഷ്യൻ മനുഷ്യനെതിരെ ഏറ്റവും കൊടും ക്രൂരതകൾ കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിനെ വളരെ അർത്ഥസമ്പുഷ്ടമായി ചിത്രീകരിച്ച ചിത്രകാരന്മാരാണ് പിൽക്കാലത്ത് ആധുനിക ചിത്രകലയിൽ വലിയ മാസ്റ്റേഴ്സൊക്കെ ആയി വന്നത്. മൊണ്ടാഷ് എന്ന് പറയുന്നത് എന്താണ് എന്ന് പഠിക്കാത്ത ഒരു സിനിമ ആസ്വാദകന് ആ സിനിമ ആസ്വദിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ സംഗീതത്തിൻ്റെ കാര്യത്തിലായിരുന്നു. ഇപ്പോൾ ബീതോവിൻ്റെ സിംഫണി ഒരു കേവലമായിട്ടുള്ള സംഗീതത്തെപ്പറ്റിയുള്ള ഒരു കേവലമായിട്ടുള്ള ഒരു അറിവിൻ്റെ പിൻബലത്തിലല്ലാതെ ഒരു ആസ്വാദകന് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതേപോലെ ചിത്രകലയിലും ആസ്വാദകൻ്റെ ഭാഗത്തു നിന്ന് ചില മുന്നൊരുക്കങ്ങൾ ചിത്രകാരൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഇല്ലായ്മയാണ് വാസ്തവത്തിൽ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിന് ഇപ്പോൾ കലയുടെ ചരിത്രം, കലയുടെ ആസ്വാദന ചരിത്രം, അതിൻ്റെ ഈസ്തറ്റിക്സ്, കലയുടെ സൗന്ദര്യശാസ്ത്രം, ഇവയെ പറ്റിയുള്ള വിഷയങ്ങളിൽ നമ്മുടെ
അനുവാചകന് കാഴ്ചക്കാരന് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ ഇന്നത്തെ സമൂഹത്തിൽ സംവിധാനം ഇല്ല എന്നുള്ളതാണ് അതിനുത്തരം. കാരണം സ്കൂൾ തലത്തിൽ തന്നെ ഇപ്പോൾ സംഗീതവും കലയും പഠിപ്പിക്കുന്നത് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇത് പാഠ്യക്രമത്തിലില്ല. രണ്ട് നിറങ്ങളെ കൊണ്ടാണ് ഞാൻ കൂടുതൽ അർത്ഥങ്ങൾ യോജിപ്പിക്കുന്നതിന് ശ്രമിക്കുന്നത്. ഒന്ന് വെള്ളയും വേറൊന്ന് കറുപ്പുമാണ്. അപ്പോൾ ഈ വൈറ്റ് എന്ന് പറയുന്നതിനും ഈ ബ്ലാക്ക് എന്ന് പറയുന്നതിനും ഒരുതരം ഇൻഫിനിറ്റ് ഇല്ല വളരെ ഇതായി പോകുന്ന ഒരു വളരെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരിടത്തും സ്റ്റക്ക് ചെയ്യാത്ത ഒരിടത്തും തടസ്സപ്പെടാത്ത രീതിയിലുള്ളൊരു വീക്ഷണത്തിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റും. അതേപോലെ വൈറ്റ്, അപ്പോൾ ഇത് രണ്ടും പ്രകൃതി എപ്പോഴും അതിൻ്റെ ഭാവങ്ങൾ വളരെ വ്യക്തമായി നമ്മളെ ബോധിപ്പിക്കുന്നതിന് ശ്രമിക്കുന്ന രണ്ട് വർണ്ണങ്ങളായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ബ്ലാക്ക് എന്ന് പറയുന്നത് ഇരുട്ട് എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ അഭാവമാണല്ലോ. അപ്പോൾ ഈ പ്രകാശം എന്ന് പറയുന്നതിൽ തന്നെ ഒരുതരം എന്താ പറയുക, അതിലും നിതാന്തമായിട്ടുള്ള ഒരു ഇൻഫിനിറ്റ് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ചില ലാൻഡ്സ്കേപ്പുകളിൽ അല്ലെങ്കിൽ ചില പ്രകൃതി ദൃശ്യങ്ങളിൽ ചില കാഴ്ചകളിൽ നമുക്ക് വൈറ്റ് ഒരിടത്തും ചെന്ന് നിൽക്കാത്ത വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാഴ്ചയുടെ സാധ്യത തുറന്നിടുന്നുണ്ട്. അതേപോലെ തന്നെ കറുപ്പ്. അപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പിൽ അത് ഇത് ആംബിഗ്വിറ്റി ഓഫ് നേച്ചർ എന്നാണ് അതിൽ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും പ്രകൃതി എന്ന് പറയുന്നത് ഇന്നും മനുഷ്യനെ ശരിക്കും വ്യാഖ്യാനിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഫ്രെയിമിൽ ഒരു ലാൻഡ്സ്കേപ്പിനെ ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ അത് ഒരു ഫ്രാഗ്മെൻറ്റ് സെക്കൻഡിൻ്റെ ഒരു കണത്തിൽ ഒരു നൂറിലൊന്ന് സെക്കൻഡ് ആശാണ്. നമ്മളൊരു ക്യാമറ കൊണ്ടാണ് ഇത് ഒപ്പിയെടുക്കുന്നതെങ്കിൽ ഷട്ടർ സ്പീഡ് 100 ആണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൻ്റെ 100-ൽ 1 ഭാഗം മാത്രം ഉള്ള ഒരു അവസ്ഥയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. പക്ഷേ അത് ആക്ച്വലി അവിടെ ആ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ സ്പ്ലിറ്റ് സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം പ്രകൃതിയിൽ എപ്പോഴും വളരെ ഡൈനാമിസം, പ്രകൃതിയിൽ നിലനിൽക്കുന്ന ഒരു ഡൈനാമിസമാണ്. അതിപ്പോൾ നമ്മൾ വളരെ കേവലമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീവ്സ്, ഇലകൾ, അപ്പോൾ ആ ഇല എന്ന് പറയുന്നത് തന്നെ ഒരവസ്ഥയിൽ അത് നിൽക്കുന്നതല്ല. അതിൻ്റെ അതിങ്ങനെ തളിരിട്ട് അതൊരു ഇലയായി അത് വാടി അത് പഴുത്ത് അത് കൊഴിയുന്നത് വരെ അത് പോകുന്ന ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിൽ ഏത് പ്രോസസ്സാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു പകൽ തുടങ്ങി അസ്തമിക്കുന്നത് വരെയുള്ള പ്രകൃതിയുടെ അവസ്ഥാന്തരങ്ങളെന്ന് പറയുന്നതിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് നമ്മൾ ഫ്രെയിമിലാക്കി കഴിഞ്ഞാൽ അതാണ് ഒരു പ്രകൃതി ദൃശ്യമെന്ന് പറയാൻ പറ്റില്ല. അത് തന്നെ നമ്മുടെ ഒരു വീക്ഷണകോണം, ഏത് വീക്ഷണകോണിൽ നിന്നാണോ നമ്മൾ നോക്കുന്നത് ആ വീക്ഷണകോണിൽ നിന്ന് മാത്രമാണ് ആ കാഴ്ച നമുക്ക് ശരിയായി തോന്നുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് പ്രദർശനങ്ങൾ നടത്തുന്നുണ്ട്. ഏകാംഗ പ്രദർശനവും ഗ്രൂപ്പായിട്ടുള്ള പ്രദർശനങ്ങളും ധാരാളം നടത്തിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ മൊത്തം ചെയ്തിട്ടുണ്ട്. അതേപോലെ വിദേശത്തും യൂറോപ്പിലും പ്രദർശിപ്പിക്കാനുള്ള സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ദേശീയ തലത്തിൽ കേരളത്തിൽ നിന്ന് എനിക്ക് കേരളത്തെ പ്രതിനിധീകരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ സംസ്ഥാന തലത്തിൽ 1994 അക്കാഡമിയുടെ ഓണറബിൾ മെൻഷൻ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ യൂറോപ്പിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ്റെ ഒരു സ്കോളർഷിപ്പ് കിട്ടി. ഞാൻ ഹോളണ്ടിൽ പോയി അവിടുത്തെ പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളെല്ലാം കാണുകയും അവിടുത്തെ ചിത്രകാരന്മാരുടെ ചിത്രകലാ രീതികൾ പരിചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിനകം തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ കലാകേന്ദ്രങ്ങളും സന്ദർശിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഇതുവരെ ഒരു 30 പ്രധാനപ്പെട്ട ചിത്രകലാ പ്രദർശനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഷോയിൽ ഞാൻ 2005 തൊട്ട് ചെയ്ത വർക്കുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട
കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ശരിക്കും ഇലകളുടെയും പൂക്കളുടെയും ഒരു സ്റ്റഡിയിൽ നിന്നാണ് ഞാനിത് തുടങ്ങുന്നത്. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ചിത്രങ്ങൾ ചെയ്യാന്നുള്ള ശ്രമിച്ചു. ആദ്യത്തെ ഇലകളും പൂക്കളും പിന്നെ ചില സീഡ്സ്, അതാണ് ഏറ്റവും ആദ്യം വന്ന ആദ്യത്തെ ഒരു ഷോയിൽ ഞാൻ എറണാകുളത്ത് ചെയ്ത ചില വർക്കുകളുടെ സെലക്ഷനാണത്. പിന്നീട് രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ചില പാംസ് ആൻഡ് പില്ലേഴ്സ് എന്നും പറഞ്ഞൊരു ഷോ ആയിരുന്നു. അത് മലബാറിലുള്ള ചില പാംസിനെടുത്തിട്ട് അതും പില്ലേഴ്സുമായിട്ടുള്ള നമ്മുടെ ബന്ധം കണക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഞാൻ ഈ ലാൻഡ്സ്കേപ്പിന്, കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പിനെ ശരിക്കും ഞാൻ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നത്. പിന്നീട് മൂന്നാമത് ചെയ്തിട്ടുള്ളത് വാഗമണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളിവിടെയുള്ള ചില ചെറിയ മെഡിസിനൽ പ്ലാന്റ്സിനെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള സ്കീമാണ്. ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ചില നശിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്ലാന്റ്സ്, ലാൻഡ്സ്കേപ്പ്, കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് നഷ്ടപ്പെടുക, അങ്ങനെയുള്ള അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളത്. പ്ലാന്റ്സിലും മെഡിസിനൽ പ്ലാന്റ്സാണ് കൂടുതൽ ഉപയോഗിച്ചത്. കീടാനെല്ലി, മുക്കുറ്റി, അതുപോലെ തുമ്പ, ശംഖുപുഷ്പം, അങ്ങനെ കുറേ ഒരു 8 പെയിൻറ്റിങ്സ് ആ സീരീസിൽ പെടുന്നുണ്ട്. ശേഷം ചെയ്ത കമ്മ്യൂണിസ്റ്റ് കൊച്ചെ മാത്രം ബേസ് ചെയ്തൊരു സ്ഥാനം, അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന കമ്മ്യൂണിസ്റ്റ് കൊച്ച. നല്ലൊരു, അത് ശരിക്കും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണ്, സാധാരണ ശ്രദ്ധിക്കുന്നു. പക്ഷെ മനോഹരമായ പൂക്കളും അതുപോലെ തന്നെ അതിൻ്റെ മെഡിസിനൽ ഗുണം, അതിൻ്റെ ലീവ് ഇല ശരിക്കും നമ്മൾ ചെറിയ മുറിവുകൾ ഉപയോഗിക്കുന്നു. ലാസ്റ്റ് ചെയ്തിട്ടുള്ള അക്ഷരമാലയിലേക്ക് മാറി, അക്ഷരമാല കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ അക്ഷരങ്ങളും ഉപയോഗിച്ചുള്ള ചില പെയിൻറ്റിങ്സാണ്. കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് ചെയ്തിട്ടുള്ള എറണാകുളത്ത് ചെയ്ത സ്ഥലമാണ്. അക്ഷരങ്ങൾ എന്ന് വെച്ചാൽ നശിക്കാത്ത സ്ഥാനങ്ങളാണ്. അതങ്ങനെയാണ് ഇത് ലാൻഡ്സ്കേപ്പ് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് തന്നെ. അങ്ങനെയാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന അക്ഷരങ്ങളിലൂടെയാണ്. അങ്ങനെയാണ് അതിനെ എടുക്കാൻ തന്നെ കാര്യം. കേരളത്തിൻ്റെ ഒരു കളർ, അതാണ് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന പച്ചയും നീലയും. കേരളത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് നമുക്ക് ഇവിടെ മാത്രം, മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കുറേ കൂടി പച്ചപ്പ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കൂടുതലായിട്ട് എൻ്റെ ചിത്രങ്ങളിൽ ഞാൻ കൊണ്ടുവരാൻ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ കേരളത്തിലെ ചില നേരത്തെ പറഞ്ഞ പോലെയുള്ള ചില ചെറിയ മെഡിസിനൽ പ്ലാന്റ്സ് കേരളത്തിൽ ഉപയോഗിക്കുന്ന, അതായത് കേരളത്തിൽ മാത്രം ചിലപ്പോൾ കാണാൻ പറ്റുന്ന ചെടികൾ. അക്രിലിക്കിലാണ് ഞാൻ കൂടുതലും ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. അക്രിലിക് ഓൺ പേപ്പർ ആൻഡ് ക്യാൻവാസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ട്രാൻസ്പെറൻസി, കളറിൻ്റെ ഒരു ട്രാൻസ്പെറൻസി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ ലൈറ്റായിട്ട് വാഷ് ചെയ്തിട്ടുള്ള, എന്നുവെച്ചാൽ നമുക്ക് വാട്ടർ കളറിൽ കിട്ടുന്ന ഒരു സാധനം അക്രിലിക്കിലൂടെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു. വാഷ് ചെയ്ത് ലെയറുകളായിട്ട് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. നമുക്കറിയ ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന സാധനം. സീരീസ് അതേ പറയുന്ന ഇലകളുടെ ഒരു പഠനമെന്നുള്ള ഇലയിൽ തന്നെയാണ്. നമ്മൾ സാധാരണ നമ്മൾ ആൾക്കാർ ഇലകൾ, ചെറിയ ചെടികളെ കാണുമ്പോൾ അത്രയ്ക്ക് ശ്രദ്ധിക്കില്ല. നമ്മൾ വെറുതെ കണ്ടിട്ട് അങ്ങ് പോവുക എന്നുള്ള ഇത് അങ്ങനെയല്ല. നമ്മൾ വളരെ ക്ലോസപ്പിൽ ഇത് കാണിക്കുക എന്നുള്ളത്, അതിൻ്റെ വെയിൻസൊക്കെ ഡീറ്റെയിലായിട്ട് കാണിച്ചിട്ട് കളറിൻ്റെ അതിൻ്റെ ഓരോന്നിനും ഓരോ പ്രത്യേക, ഓരോ ചെടിക്കും ഓരോ ഇലയ്ക്കും അതിൻ്റെ പ്രത്യേകതകളുണ്ട്. അങ്ങനെ നമ്മളതിനെ തിരിച്ചറിയുന്നതല്ല. അപ്പോൾ അത് വളരെ ക്ലോസ് അടുത്ത് കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അകലെയെന്നല്ല, വളരെ അടുത്തേക്ക് കാണിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. അത് ആ രീതിയാണ് നാം ഇലകളുടെയൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ നിന്നും കുറേ കൂടി കേരളത്തിലിപ്പോൾ ചിത്രങ്ങൾ
വിൽപ്പനയുടെ സാധ്യതകളൊക്കെ. പൊതുവേ ആർട്ടിസ്റ്റുകളുടെ വർക്കുകൾക്ക് ഇപ്പോൾ വില വർദ്ധിച്ചിട്ടുണ്ടല്ലോ, ഒരു വാല്യൂ വന്നിട്ടുണ്ട്. നേരത്തെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ഉണ്ടായി. അടുത്ത ഒരു 3-5 വർഷങ്ങൾക്ക് മുമ്പാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിത്രങ്ങൾക്കൊരു വാല്യൂ ഉണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ലക്ഷങ്ങളോ ആണ് ഒരു ചിത്രങ്ങൾക്ക് വില. വെറുതെ ഉള്ളൊരു കാഴ്ചയുടെ അവസ്ഥ മാത്രമല്ല, അത് അതിന് വേറെ രീതിയിലൊരു വാല്യൂ ഉണ്ടെന്ന് മറച്ച് വിൽക്കുന്ന ഒരവസ്ഥ വരെ. ചിത്രം വാങ്ങിയിട്ട് ഗാലറിക്കാർക്ക് മറ്റേ ആവശ്യമുള്ളവർക്ക് മറച്ചു വിൽക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അത് കൂടുതലും ഗ്യാലറികളെ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ട്. ഗ്യാലറികൾ അങ്ങനെയാണ് ഗ്യാലറികൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഇവിടെ തന്നെ ഇത് പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഗ്യാലറിയാണ് ശങ്കിർള. അപ്പോൾ ഗ്യാലറികളിൽ കൂടെ ചിത്രങ്ങൾ വിൽക്കുന്നൊരു ഇത് വന്നിട്ടുണ്ട്. അത് നല്ലതാണ്, ഗ്യാലറികൾക്കും നല്ലതാണ്, അതൊരു ആർട്ടിസ്റ്റുകൾക്കും. ഡയറക്റ്റായിട്ട് ഒരു സെയിലിൽ ഒരു ആർട്ടിസ്റ്റിന് ചിലപ്പോൾ ഒരു ഡയറക്റ്റായിട്ട് ഒരാളെ ചിത്രം വാങ്ങുന്ന ഒരാളെ കണ്ടെത്താൻ ബുദ്ധിമുട്ട്. അതായത് ഗ്യാലറി എന്നുള്ളൊരു ഇട ഉണ്ടെങ്കിൽ അവർക്ക് ഗ്യാലറിയിലെ കുറേ ക്ലയൻസ് എപ്പോഴും ഉണ്ടാവും, അവരിലൂടെ ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുത്തും. അപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് കൂടുതൽ വർക്ക് ഗ്യാലറിയോട് വിൽക്കാൻ കഴിയും, കൂടുതൽ വില ചിലപ്പോൾ അങ്ങനെ കിട്ടാൻ സാധിക്കുന്നൊരവസ്ഥ ഉണ്ട്. പെയിൻറ്റിങ്ങിന് ചെയ്യുന്നതിന് മുമ്പ് ശില്പങ്ങളാണ് ചെയ്തുകൊണ്ട്. ഞാൻ ശില്പകലയാണ് പഠിച്ച്, പെയിൻറ്റിങ് പഠിച്ചിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ 5 വർഷത്തിന് 2004 തൊട്ടാണ് ഞാൻ പെയിൻറ്റിങ്ങിലേക്ക് വീണ്ടും വരുന്നത്. അതിനു മുമ്പ് ചെയ്തിരുന്നു, പക്ഷേ അതിന് ഇടയ്ക്കുള്ള പീരീഡ് ഞാൻ ശില്പങ്ങളാണ് ചെയ്തിരുന്നത്. ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ശില്പകലയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന്. അപ്പം ആ സമയത്ത് ശില്പങ്ങൾ പോർട്രേറ്റ് ഓഫ് പിക്കാസോ എന്ന് പറയുന്ന ഇത്തരത്തിൽ കേരള ലളിതകലാ ഇവിടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 1995 അതിനുശേഷം 2005 ഒരു പെയിൻറ്റിങ്ങിനാണ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു വർഷത്തെ ചെയ്യുന്ന വർക്കുകൾ ആ വർഷം തന്നെ ചെയ്ത് അവസാനിപ്പിച്ച് വീണ്ടും അടുത്ത പ്രൊജക്റ്റുകൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പം അടുത്ത ഷോ ചിലപ്പോൾ എൻ്റെ ഇതിൽ നിന്ന് മാറിയിട്ട് ശില്പങ്ങളാവാൻ സാധ്യത കാണുന്നുണ്ട്. വീണ്ടും ശില്പത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വന്നിരുന്നു.